ഞങ്ങൾ ആരും കാണാറില്ല. തമ്മി തല്ലെടുത്തോ തെറിയും തൂപ്പും ഒരു കുടുംബക്കാർക്ക് ഇരുന്ന് കാണാൻ പറ്റിയിട്ടില്ല. എപ്പോഴും ഭയങ്കര തല്ലെടുത്തല്ലേ, ഭയങ്കര ഇതുകൊണ്ടിരിക്കും. ആരായിരുന്നു ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? ഫുക്രു കഴിഞ്ഞ സീസണിലല്ലായിരുന്നോ? ഈ സീസൺ കാണാറില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ കാണാറില്ല, വല്ലപ്പോഴേ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ സീസൺ ആയിരുന്നു ഇഷ്ടം. ബിഗ് ബോസ് എന്ന് പറഞ്ഞത് ഒരു നമ്മുടെ രഹസ്യ ജീവിതം പിന്നെ പുറത്ത് കാണിക്കുന്ന വിട്ടിത്തരം എന്ന് പറയും. ഇപ്പൊ ഉള്ളതിൽ ആരെ കൂടുതൽ ഇഷ്ടം? എനിക്ക് മണിക്കൂട്ടിനെ ഇഷ്ടം. അതിനെ ഭയങ്കര ഇഷ്ടമാണ്. റംസാനെ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് റംസാൻ. അങ്ങനെയൊക്കെ ചോദിക്കില്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? എല്ലാവരും ഇഷ്ടമാണ് ഞങ്ങൾക്ക്. സായി, സായി വിഷ്ണുവിനെയാണ് ഇഷ്ടം. റംസാൻ. ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മളൊരു പബ്ലിക് റെസ്പോൺസ് ആണ് എടുക്കാൻ പോകുന്നത്. സോ നമ്മളിന്ന് ചോദിക്കാൻ പോകുന്നത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഷോ ജനങ്ങളെ ഏറ്റെടുത്തോ, അതിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻ്റ് ആരാണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് ചോദിക്കാൻ പോകുന്നത്. സോ എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത് കണ്ടു നോക്കാം. ആരെയാ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? റംസാൻ. റംസാൻ ജയിക്കണമെന്നാണോ ആഗ്രഹം? അധികം അങ്ങനെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് റംസാനെ. റംസാനെയാണ് ഇഷ്ടം. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. കാണാറുണ്ട്, പ്രോഗ്രാം കാണാറുണ്ട്. പക്ഷെ വഴക്ക് വരുമ്പോൾ മാത്രം ഒരു ചെറിയ സങ്കടം, ബാക്കിയെല്ലാം അല്ല. രണ്ടെണ്ണം അടിക്കാൻ തോന്നുന്നു, അത്രേ ഉള്ളൂ. ആരെങ്കിലും എന്താ പറയാ ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റന്റ്? അങ്ങനെ അങ്ങനെയൊന്നുമില്ല. എല്ലാരും ഇഷ്ടമാണ്. സമയമില്ല, ഒന്നാമത് അങ്ങനത്തെ വള്ളിയോട്ട് പരിപാടി കാണാൻ താല്പര്യമില്ല. വള്ളിയുള്ള പരിപാടി കാണുന്നതാണ് പറയുന്നത്. വള്ളി പൊട്ടിയ പരിപാടി നമുക്ക് കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് മാത്രം. ആരായിരുന്നു ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? ഫുക്രു കഴിഞ്ഞ സീസണിലല്ലായിരുന്നോ? ഈ സീസൺ കാണാറില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ കാണാറില്ല, വല്ലപ്പോഴേ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ സീസൺ ആയിരുന്നു ഇഷ്ടം. എനിക്ക് എന്റെ മോനെ പോലെ തോന്നുന്നു ഫുക്രുവിനെ കാണുമ്പോ. ബിഗ് ബോസ് എങ്ങനെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാ? അയ്യോ, ഇവിടെ കുറേ പേരൊക്കെ പെടുന്ന എന്താ പേര്? പേരൊന്നും പെട്ടെന്ന് പിടിയിട്ടില്ല. കുറേ പേര് അല്ല, മണിക്കൂട്ടിനുണ്ടല്ലോ. മണിക്കൂട്ടിനെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സജ്ന ഫിറോസ്. സജ്ന ഫിറോസിന് അത്ര ഇഷ്ടമല്ല, എന്നാലും ഇഷ്ടമാണ്. അത്ര ഇഷ്ടമല്ല, എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഓക്കെ, ആര് ജയിക്കണം എന്ന് ആഗ്രഹം? ഞങ്ങൾ മണിക്കൂട്ടൻ. മണിക്കൂട്ടൻ ജയിക്കണം എന്നാണ്. ഓക്കെ, ആരെ അധികം അങ്ങ് ഇഷ്ടമല്ലാത്തത്? ആ, ഇവരെ സജ്ന ഫിറോസിനാണ് ഇഷ്ടമില്ല. ഭയങ്കര തല്ലെടുത്തല്ലേ, എപ്പോഴും ഭയങ്കര തല്ലെടുത്തല്ലേ, ഭയങ്കര ഇതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവരെ ഇഷ്ടമല്ല. ബാക്കി എല്ലാവരും ഇഷ്ടം. അതിനെ ഭയങ്കര ഇഷ്ടമാണ് റംസാൻ. റംസാനെ ഭയങ്കര ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് റംസാൻ. മണിക്കൂറിന് മറ്റേ പേരെന്താ തല കെട്ടിട്ട്? സായി വിഷ്ണു ആണോ? കിഡ്ല ഫിറോസ്. കിഡ്ല ഫിറോസിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കാണാ, ഷോ ഫുള്ളായിട്ട് കാണാറുണ്ട്. നിങ്ങൾ ആ പരിപാടിയിൽ കാണാൻ പറ്റുമെങ്കിൽ പറഞ്ഞേക്കാരെ തല്ലു പിടിക്കല്ലേ. തല്ലു പിടിക്കാതിരുന്നാ മതി, ബാക്കിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണല്ലോ അല്ലേ. ഓ, മറ്റേ പരിപാടികളെ ഗെയിമും ഒക്കെ നല്ലതാണ്. ഇപ്പൊ ഉള്ളതിൽ ആരെ കൂടുതൽ ഇഷ്ടം? എനിക്ക് മണിക്കൂട്ടിനെ ഇഷ്ടം. ആരെ അധികം ഇഷ്ടമില്ലാത്തത്? ഇഷ്ടമില്ലാത്തത് അങ്ങനെ ഇല്ല, ഇപ്പൊ ഓരോരുത്തരുടെ പെർഫോമൻസ് ഓരോ ഇതായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് എല്ലാരും ഇഷ്ടമാണ്. ഒരു കുടുംബക്കാർക്ക് ഇരുന്ന് കാണാൻ പറ്റിയ സീരിയലല്ല അത്. ഞങ്ങൾ ആരും കാണാറില്ല. ആ സമയമാകുമ്പോ ഞങ്ങൾ ടിവി ഓഫ് ചെയ്താ പോകുക ചെയ്യണം. എന്താ ഇഷ്ടം? അതിലെല്ലാം അഭിനയവും അവരുടെ കാട്ടായം കണ്ടാല് ഒരു കുടുംബത്തിലെ കാരണന്മാർക്ക് ഇരുന്ന് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഇതുകളാണ്. തമ്മി തല്ലെടുത്തും തെറിയും തൂപ്പും ഒരു കുടുംബക്കാർക്ക് ഇരുന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഏറ്റവും ഇഷ്ടം ആരെയാ? ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ഇഷ്ടമാണ്. കാരണം നമുക്ക് എല്ലാവരും ഒരേപോലെയാണ്, നല്ല കോമ്പറ്റീഷൻ അല്ലേ. എല്ലാവരും ഈക്വലാണ്, കട്ടക്ക് കട്ട. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇഷ്ടമാണ്. ഇഷ്ടം കുറവ് അല്ല, അത്ര പോരാൻ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഏ, അങ്ങനെയല്ല. കാരണം എല്ലാവരും ഒരേപോലെ ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. നന്നായിട്ട് കോമ്പറ്റീവ് ചെയ്യുന്നുണ്ട്. ആര് ജയിക്കണം എന്ന ആഗ്രഹം? അങ്ങനെ വയ്ക്കുമ്പോൾ റംസാൻ. റംസാൻ ജയിക്കണമെന്നാണ്. എനിക്ക് റംസാൻ. എനിക്ക് രണ്ടാൾക്കും റംസാൻ ജയിക്കണം എന്നാണ് ആഗ്രഹം. ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? മോഹൻലാലിന്റെ ഇതല്ലേ നടക്കുന്നത്. അതിൽ നിന്ന് പിന്നെ മക്കൾ കാണാറേ ഉള്ളൂ, ഞാൻ അവിടെ ഇടപെടാറില്ല. കണ്ടസ്റ്റന്റ്സ് അങ്ങനെ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? പേരറിയത്തില്ല എനിക്ക്. ഇപ്പം ഒരുപാട് പേരുണ്ട്. എൻ്റെ വൈഫും മോനും കൂടെ പിന്നെ ഇരുന്നിട്ട് 9 മണി മുതൽ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ ഇഷ്ടമാണ്. അതെ അതെ അതെ, ഋതുവിന് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് മണിക്കൂട്ടിനെയാണ് ഇഷ്ടം. മണിക്കൂട്ടിനെയാണ് ഇഷ്ടം. സൂര്യ. മണിക്കൂട്ടിനെ സൂര്യനാണ് ഇഷ്ടം. ആണ്. ഓക്കെ, അതുപോലെ അതിൽ അധികം അങ്ങോട്ട് ഇഷ്ടം ഇല്ലാത്തതാരെയാ?
എനിക്ക് സായിന് ഇഷ്ടമല്ല. സായിന് ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ ആര് ജയിക്കണമെന്ന് ആഗ്രഹം? എനിക്ക് മണിക്കുട്ടൻ. സജിനെ ഫിറോസ്. ഓക്കെ, ആരെയാ കൂടുതൽ ഇഷ്ടം? ഡിംപിൾ ചേച്ചി. ഡിംപിളിനെ. ഓക്കെ, അപ്പൊ അധികം അങ്ങനെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇല്ല. അങ്ങനെ ആരും ഇല്ല, എല്ലാരും ഇഷ്ടമാണ്. ഓക്കെ, ആര് വിന്നർ ആവണമെന്ന് ആഗ്രഹം? ഒരു നമ്മുടെ രഹസ്യ ജീവിതം പിന്നെ പുറത്ത് കാണിക്കുന്ന വിഡ്ഢിത്തരം എന്ന് പറയും. വിഡ്ഢിത്തരയുള്ള ഇത്തരം പരിപാടിയിൽ ഞാൻ ടി വി ആ ചാനൽ അന്നേരം തന്നെ റിമൂവ് ചെയ്യുന്നു. ഞാൻ എൻ്റെ വീട്ടുകാരോടും എൻ്റെ ഫാമിലിയോടും എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇത്രയും വൃത്തിയിട്ട പരിപാടി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ ടെലിവിഷനെ വെറുക്കപ്പെടുന്ന ഭാഗങ്ങളാണത്. അതെ, നമ്മൾ വീട്ടിൽ പല കളിയും കളിക്കും. അതൊക്കെ ഒരു പിന്നെ ഒരു സ്ത്രീക്കും പുരുഷനും കാണാൻ പറ്റാത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് പെൺകുട്ടികളും പിന്നെ പെൺകുട്ടികളെന്ന് പറയാൻ പറ്റില്ല, ചെറിയ കുട്ടികളെ തള്ളമാർ തള്ളമാരും തന്തമാരും കളിക്കുമ്പോൾ പിന്നെ ടി വി വെറുക്കുന്നു. ടി വി ആകെ പിന്നെ ഞങ്ങൾ കാണാൻ കോമഡി സ്റ്റാറായിരുന്നു, അതും കൂടി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരോ? ഇഷ്ടമുള്ള മറ്റേ സായി. സായി വിഷ്ണുവിനെയാണ് ഇഷ്ടം. ഓക്കെ, അടിപൊളി. അപ്പൊ ഇഷ്ടം അധികം അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത ആരാ? ഇഷ്ടമില്ലാത്ത മറ്റേ പേര് വന്നേക്കണ സജന ഫിറോസ്. ഓക്കെ, എന്താ കാര്യം എന്ന് വെച്ചാല് എപ്പോഴെപ്പോഴും ഇങ്ങനെ വഴക്ക് അടിക്കണ ഒരു എപ്പോഴെപ്പോഴും ഒരു വഴക്കിന്റെ സീനുള്ളതുകൊണ്ട് അവരെ അധികം ഇഷ്ടമല്ലാത്തതല്ല? ഇഷ്ടമല്ലെന്നല്ല, എല്ലാരൊക്കെ ഇഷ്ടമാണ്, അവരിത് വഴക്കുള്ളതുകൊണ്ട് മാത്രം ഒരു ചെറിയ ഇത്. ഓക്കെ ഓക്കെ, ആര് ജയിക്കണം എന്ന് ആഗ്രഹം? അതിപ്പോ നമ്മ എന്താ പറയണ, സായി തന്നെ ജയിക്കണം എന്നാണ്. സായി തന്നെ ജയിക്കണം എന്നാണ് ആഗ്രഹം.